നമ്മുടെ ഷാജി അണ്ണനും ഭാര്യയും എവിടെ പോയി? ഷാജി അണ്ണനും ഭാര്യയും വീട്ടിലുമില്ല, രേഖകൾ ഹാജരാക്കിയതുമില്ല. ഇനി ഇഞ്ചി കൃഷി വല്ലതും നടത്തുന്നിടത്ത് പോയോ എന്നാണ് സംശയം. ഏതായാലും ഒളിവിൽ പോകാൻ സാധ്യതയില്ല. കാരണം തീയിൽ കുരുത്തതാണ്, വെയിലത്ത് വാടില്ല. എന്തിന് ഒളിവിൽ പോകണം? എല്ലാം വൈറ്റ് അല്ലേ, ബ്ലാക്ക് അല്ലല്ലോ. ഈ പിടിച്ചെടുത്ത പണമെല്ലാം അതിൻ്റെ പലിശ സഹിതം തിരിച്ചു തരേണ്ടി വരുമെന്നാണ് അന്ന് നെഞ്ചു വിരിച്ച് മാധ്യമങ്ങളോട് ഷാജി അണ്ണൻ പറഞ്ഞത്. കേടായ പഴയ ടിവിക്കുള്ളിലും ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്കിൽ നിന്നുമാണ് വിജിലൻസ് ഈ തുകകൾ കണ്ടെടുത്തതെന്നാണ് പുറത്തു വരുന്ന പ്രചാരണം. അങ്ങനെയാണെങ്കിൽ തന്നെ അതിനെന്താ തെറ്റ്? ഇപ്പോൾ കള്ളന്മാരുടെ കാലമാണ്. കള്ളന്മാരെ പേടിച്ചാണ് ടിവിക്കുള്ളിലും ഫ്ലഷ് ടാങ്കിലും മറ്റും സൂക്ഷിച്ചത്. അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയ വിരോധികളായിരിക്കും ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുകയും തട്ടിവിടുകയും ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും വീട്ടിൽ നിന്ന് വിജിലൻസ് കണ്ടെടുത്ത 1,50,000 രൂപയുടെയും വിദേശ കറൻസിയുടെയും രേഖകൾ 2 ദിവസം കഴിഞ്ഞിട്ടും ഷാജിക്ക് വിജിലൻസിന് മുന്നിൽ ഹാജരാക്കാനായില്ല. റെയ്ഡ് സമയത്ത് ബന്ധുവിൻ്റെ ഭൂമി ഇടപാടിൻ്റെ പണമാണെന്നും രേഖകൾ ഹാജരാക്കാൻ 1 ദിവസത്തെ സാവകാശം വേണമെന്നും ഷാജി അണ്ണൻ വിജിലൻസിനോട് വീമ്പിളക്കിയിരുന്നു. മാത്രമല്ല അത് മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു. എന്നാൽ 3-ാം ദിവസത്തിലേക്ക് കടന്നിട്ടും രേഖകൾ ഹാജരാക്കാൻ തയ്യാറാകാതെ വന്നതോടെ കെ എം ഷാജി കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങിയാണ്. ഷാജിയെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് അറിയുന്നത്. ഷാജിയെ അറസ്റ്റ് ചെയ്യാൻ നിലവിലെ സാഹചര്യത്തിൽ തടസ്സങ്ങളില്ലെന്നാണ് വിജിലൻസ് വൃത്തങ്ങൾ പറയുന്നത്. പരിശോധനയ്ക്കിടെ ഷാജിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത വിദേശ കറൻസിയും ഭൂമി ഇടപാടിൻ്റെ രേഖകളും കോടതിയിൽ വിജിലൻസ് സമർപ്പിക്കും. പരിശോധന സംബന്ധിച്ച റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച കെ എം ഷാജിയുടെ കോഴിക്കോട്ടെയും കണ്ണൂരിലെയും വീട്ടിൽ ഒരേ സമയം 16 മണിക്കൂർ നേരമായിരുന്നു വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. രേഖകൾ 24 മണിക്കൂറിനകം ഹാജരാക്കാമെന്ന് ഷാജി പറഞ്ഞത് തന്നെ തെറ്റാണ്. 50 ലക്ഷത്തിൻ്റെ വിശദാംശം ഹാജരാക്കാൻ എന്തിനാ 24 മണിക്കൂർ? പരിശോധന നടക്കുമ്പോൾ തന്നെ അത് കാണിച്ചാൽ പോരായിരുന്നോ? മാത്രമല്ല ഷാജി പറഞ്ഞത് മുഖവിലക്കെടുത്താൽ വസ്തു ഇടപാടിന് 50 ലക്ഷം എങ്ങനെയാ പണമായി കൈമാറുക? 2 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ ഇടപാടുകളും ബാങ്ക് മുഖേനമേ നടത്താവൂ എന്ന് നിയമമുള്ള രാജ്യത്ത് 50 ലക്ഷം പണം ഇടപാടിന് സഹായം നൽകുന്നത് തന്നെ കുറ്റമല്ലേ? എന്തേ അക്കാര്യം ഷാജി മറന്നത്? അദ്ദേഹം ഒരു MLA അല്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ സമർപ്പിച്ചപ്പോൾ കൈവശമുള്ള തുക 10,000 രൂപയും ഭാര്യയുടെ കൈവശം 5,000 രൂപയും 160 ഗ്രാം സ്വർണവും എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ ഷാജി തന്നെ സത്യവാങ്മൂലം നൽകിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വെറും 9 ദിവസം കൊണ്ട് 10,000 രൂപ 1,50,000 രൂപയായി വളർന്നത് എങ്ങനെയാണ്? ഇനി ഇലക്ഷൻ പ്രചരണ ചെലവുകളുടെ ബാധ്യത തീർക്കാൻ എന്ന് വാദിച്ചാലും ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയുടെ ചെലവിൻ്റെ പരിധി 35 ലക്ഷമാണ്. പ്രചാരണം തുടങ്ങിയാൽ സ്ഥാനാർത്ഥിയുടെ ദൈനംദിന പ്രചരണ ചെലവുകൾ പ്രത്യേക ഫോമിൽ റിട്ടേണിംഗ് ഓഫീസർക്ക് പ്രതിദിനം സമർപ്പിക്കണം. ഷാജിയുടെ പ്രചരണ ചെലവുകളുടെ പേയ്മെൻറ്റുകൾ അപ്പോൾ തന്നെ കൊടുത്തതായി റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുത്ത ചിലവ് വിശദാംശങ്ങളിൽ പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുകയും 10,000 രൂപയ്ക്ക് മുകളിലുള്ള പേയ്മെൻറ്റുകൾ ബാങ്ക് വഴി മാത്രമേ നൽകാവൂ എന്ന ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവും നിലവിലുണ്ട്. മാത്രമല്ല ഒരു വ്യക്തിക്ക് തുകയായി പരമാവധി കയ്യിൽ സൂക്ഷിക്കാവുന്നത് 2 ലക്ഷം രൂപ മാത്രമാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കെ പ്ലസ് ടു അനുവദിക്കാൻ കോഴ വാങ്ങിയെന്ന് പുറത്തു പറഞ്ഞത് ഷാജിയുടെ സഹപ്രവർത്തകരായ ലീഗുകാർ തന്നെയാണ്. രേഖാമൂലമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഷാജിക്കെതിരെ വിജിലൻസ് കേസെടുത്തത്.